അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വളപ്രയോഗങ്ങളുടെ ലാസ്റ്റ് ഘട്ടം എത്തിയിരിക്കുകയാണ്. ഈ ഒരു വളപ്രയോഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കായാകുന്ന ടൈമിൽ വെട്ടിയെടുക്കാനുള്ള ഒറ്റ പ്രോസസ് കൂടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏഴാമത്തെ വളപ്രയോഗമാണ്. അന്നേരം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മണ്ണ് മൊത്തം നല്ലപോലെ നനച്ചു കൊടുക്കണം. നല്ലപോലെ നനച്ചു കൊടുത്തതിന് ശേഷം കൊലയായിട്ടുള്ള വാഴയ്ക്ക് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി കൊലയാകുന്നതിനനുസരിച്ച് ഒരു 20 ദിവസം കൊലയായി കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു 200 ഗ്രാമിനടുത്ത് യൂറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതങ്ങനെ ഏഴാമത്തെ വളപ്രയോഗത്തിനകത്ത് വേറെ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ഇടുന്നില്ല. 200 ഗ്രാം യൂറിയ മാത്രമാണ് ഇടുന്നത്. കൊലയൊക്കെ നല്ലപോലെ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. ഏകദേശം 90% കൊലകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം വാഴക്കൃഷി നടത്താൻ ഒരാൾക്ക് നടത്താം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് മൊത്തത്തിലായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നത് തൊട്ട് ഏകദേശം ലാസ്റ്റ് വളപ്രയോഗം വരെയുള്ള വീഡിയോകളായിട്ടുണ്ട്. ഇപ്പോൾ നല്ല വേനലാണ്, നല്ല രീതിയിൽ വെള്ളമടിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് തണ്ടുവരപ്പം വന്നായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്ത് തണ്ടുവരപ്പം വന്നിട്ടുണ്ട്. അതായത് തണ്ടുവരപ്പനുള്ള മരുന്ന് അങ്ങനെ അടിക്കുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതായത് തണ്ടുവരപ്പൻ ഉള്ള മരുന്നടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ ഇലകളെല്ലാം നല്ലപോലെ അരിഞ്ഞിട്ട് നമ്മൾ തണ്ടുവരപ്പൻ അടിച്ചതാണ് ഒരു 5 ദിവസം മുമ്പ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വളമിട്ട് കൊടുക്കുകയാണ്. ഇനി കായ്ക്ക് നല്ല വിളവാകുന്ന ടൈമിൽ, അതായത് നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മൾ കൊല വെട്ടിയെടുക്കാന്നുള്ള ഒറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.